നമസ്കാരം, മംഗളം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാലറ്റ്. ഇസ്രായേൽ ഹമാസ് സംഘർഷം ദുരിതഭൂമിയാക്കിയ ഗസയിൽ വെടിനിർത്തലുണ്ടാകുമോ? വലിയൊരു ഇടവേളയ്ക്ക് ശേഷം പ്രതീക്ഷയുടെ പുതുവെളിച്ചം നൽകി ഗസയിൽ വെടിനിർത്തൽ പരിഗണിക്കുന്ന ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇസ്രായേൽ രഹസ്യാന്വേഷണ സംഘമായ മൊസാദ് മേധാവി, ഖത്തർ പ്രധാനമന്ത്രി, ഈജിപ്ഷ്യൻ അധികൃതർ എന്നിവരുടെ നേതൃത്വത്തിൽ ദോഹയിലാണ് ചർച്ചകൾ ആരംഭിക്കുന്നതെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകളിൽ ധാരണയെത്താത്ത വിഷയങ്ങളിൽ ഊന്നിയാണ് ചർച്ചകൾ. ഇസ്രായേൽ ബന്ദികൾക്ക് പകരമായി മോചിപ്പിക്കാൻ സാധ്യതയുള്ള പലസ്തീൻ തടവുകാരുടെ എണ്ണം, ഗസയ്ക്കുള്ള മാനുഷിക സഹായം ഉൾപ്പെടെ ചർച്ചയിൽ വിഷയമാകും. വെടിനിർത്തൽ കരാറിന് തയ്യാറാണെന്ന് ഹമാസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിനായുള്ള തങ്ങളുടെ നിർദ്ദേശങ്ങളും ഹമാസ് മധ്യസ്ഥർക്കും അമേരിക്കയ്ക്കും കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ പൌരന്മാരായ ബന്ദികളെ മോചിപ്പിക്കുന്നതിനായി ഇസ്രായേൽ ജയിലിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് കഴിയുന്ന 100 പേരെയെങ്കിലും മോചിപ്പിക്കണം എന്നതുൾപ്പെടെയാണ് നിർദ്ദേശങ്ങൾ. എന്നാൽ ഹമാസ് നിബന്ധനകൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തവയാണെന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസും ഇക്കാര്യം വ്യക്തമാക്കുന്നു. ഇസ്രായേലിന്റെ നിലപാടിനോട് പ്രതികരിക്കാൻ ചർച്ചയിൽ മധ്യസ്ഥത വഹിക്കുന്ന ഖത്തർ തയ്യാറായിട്ടില്ല. എന്നാൽ ഗസയിൽ സാധ്യമാകും വിധം വേഗത്തിൽ വെടിനിർത്തൽ കൊണ്ടുവരിക എന്നത് മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഖ് അൽ സിസിയുടെ പ്രതികരണം. അതിനിടെ ഗസയിലെ സംഘർഷങ്ങൾ ആരംഭിച്ചതിനു ശേഷം ആദ്യമായി മേഖലയിലേക്ക് കടൽമാർഗം ദുരിതാശ്വാസ സാമഗ്രികൾ ഉൾപ്പെടെ എത്തി. ഗസയ്ക്ക് ആവശ്യമായ 200 ടൺ ഭക്ഷണ സാധനങ്ങളുമായാണ് US സഹായം ഗസയിലെത്തിയത്. UAE സഹായത്തോടെ വേൾഡ് സെന്റർ കിച്ചൺ ആണ് ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. അതേസമയം ഇസ്രായേലിനെതിരായ പോരാട്ടങ്ങൾ ഏകോപിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഹമാസിന്റെയും യമനിലെ ഹൂതികളുടെയും നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയതായി റിപ്പോർട്ട്. ഹമാസ് പ്രതിനിധികളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ AFP ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ചർച്ചയുടെ വിവരം ഹൂതികളും സ്ഥിരീകരിച്ചു. ലബനാനിലാണ് കൂടിക്കാഴ്ച നടത്തിയതെന്നും പോരാട്ടം വിപുലീകരിക്കാനും ഇസ്രായേലിനെ കൂടുതൽ വളയുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്തതായും ഇവർ വ്യക്തമാക്കി. യുദ്ധം 6 മാസം പിന്നിട്ട വേളയിൽ അടുത്ത ഘട്ടം എങ്ങനെയായിരിക്കണമെന്നത് സംബന്ധിച്ച് ചർച്ച നടത്തിയതായി ഹമാസ് വൃത്തങ്ങളും അറിയിച്ചു. റഫയ്ക്ക് നേരെ ആക്രമണമുണ്ടായാൽ ഹൂതികളുടെ സഹായത്തോടെ വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം നടത്താനാണ് തീരുമാനം. യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഗസയിലെ എല്ലാ മേഖലകളിലും യുദ്ധം സമർത്ഥമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. ശത്രുവിന് നാശനഷ്ടം വരുത്തുന്നത് തുടരും. മേഖലയിലെ അധികാര സന്തുലിതാവസ്ഥയ്ക്ക് പുറമെ തങ്ങളെ പിന്തുണയ്ക്കുന്ന മുന്നണികളുമായി ചേർന്ന് ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാണെന്നും ഹമാസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇസ്രായേലിന്റെ ആസൂത്രിത വംശഹത്യയിൽ പ്രതിഷേധിച്ച് ഹൂതികൾ ചെങ്കടലിൽ ഇസ്രായേൽ, അമേരിക്ക, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുമായി ബന്ധമുള്ള കപ്പലുകളെ ആക്രമിക്കുന്നുണ്ട്. ഹമാസിന്റെ ചെറുത്തുനിൽപ്പിനെ പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായി കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുമെന്ന് ഹൂതികൾ അറിയിച്ചു. യമനിലെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് ചെങ്കടലിലേക്ക് 3 കപ്പൽവേദ ബാലിസ്റ്റിക് മിസൈലുകൾ കഴിഞ്ഞ ദിവസം തൊടുത്തുവിട്ടതായി US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. പരിക്കുകളോ മറ്റു കേടുപാടുകളോ സംഭവിച്ചിട്ടില്ലെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. ഇറാന്റെ സഹായത്തോടെയാണ് ഹൂതികളുടെ ആക്രമണമെന്നാണ് അമേരിക്ക ആരോപിക്കുന്നത്. എന്നാൽ ഹൂതികൾ ഇക്കാര്യം നിഷേധിച്ച് രംഗത്തുവന്നു. ഹൂതികളുടെ ആക്രമണം അവസാനിപ്പിക്കാൻ ഇറാനുമേൽ അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. കൂടാതെ ഇറാഖിലെയും സിറിയയിലെയും ഇറാൻ പിന്തുണയുള്ള സേനകളോട് അമേരിക്കൻ സൈന്യത്തെ ലക്ഷ്യമിടുന്നത് നിർത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം രാജ്യം ബഹുമുഖ യുദ്ധത്തിലാണെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവി പറയുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തുവന്നു. ഗസയിലും വെസ്റ്റ് ബാങ്കിലും വടക്കൻ അതിർത്തികളിലും ഒരേ സമയം വെല്ലുവിളി നേരിടുന്നുണ്ട്. റമദാനിൽ സൈന്യം അതീവ ജാഗ്രതയിലാണെന്നും വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലും അശാന്തി സൃഷ്ടിക്കാൻ ഹമാസ് ശ്രമിക്കുകയാണെന്നും അദ്ദേഹം വീഡിയോയിൽ പറയുന്നു. വാർത്ത പൂർണ്ണമാകുന്നു. മറ്റൊരു വാർത്താവിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.